എസ് വി ഷാ എന്താ ഷായും ഞാൻ ഐ എം ജസ്റ്റ് വാണിങ് യു റൈറ്റ് നൗ. ഓക്കെ, ഇവിടെ വന്ന് ഡീസൻ്റ് ആയിട്ട് കൺവേഴ്സ് ചെയ്യാമെന്നേ മാത്രം വന്നാൽ മതി. ഞങ്ങൾക്ക് പൊളിച്ചെടുക്കാനൊക്കെ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ എത്ര നില വിളിച്ചാലും അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഷാ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ജസ്റ്റ് രണ്ടിന് വേണ്ട. ആ ഷാ പറ, മൈക്ക് എടുക്ക്. ഒന്നും കേൾക്കുന്നില്ല, വേറെ ഇച്ചിരി ക്ലിയർ ആയിട്ട് പറ റേഞ്ചില്ലെന്ന് തോന്നുന്നു. ആ കേൾക്കാം, പറ. ഇപ്പോ നിങ്ങൾ പറഞ്ഞു പിന്നെ യോസഫ് മാഷിന്റെ കയ്യ് പോയത് പിന്നെ ഖുർആൻ വായിച്ചിട്ടാണ്. സത്യത്തിൽ യോസഫ് മാഷിന്റെ കയ്യ് പോയത് യേശുവിന്റെ വചനം ആവർത്തിച്ചത് കൊണ്ടല്ലേ. മത്തായി 10:34 35 പറയുന്നത് എന്താണ്? അച്ഛനെയും അമ്മനെയൊക്കെ തമ്മിലടിപ്പിച്ച് ജനങ്ങളൊക്കെ തമ്മിലടിപ്പിക്കാനാണ് യേശു ക്രിസ്തു വന്നത് എന്നാണ് അവിടെ മത്തായി 10:34. ഇവിടെ ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം എന്താ പറയുന്നത്? ഇവിടെ അല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, അത് വായിക്കുന്ന നിനക്ക് എന്തോ ഇത്ര ചമ്മല്, അത് വായിക്കുന്ന നിനക്ക് എന്തോ ഇത്ര ചമ്മല്. ഞാൻ സമാധാനമായിട്ടല്ല വന്നത്, വാളുമായിട്ടാണ് വന്നത്. അപ്പനെയും അമ്മയും എത്ര പേര് വാള് കൊണ്ട് തട്ടി? സഹോദരൻ അല്ല, എത്ര പേര്, എത്ര പേര് വാള് കൊണ്ട് കൊന്നു? എത്ര പേര് വാള് കൊണ്ട് കൊന്നു? 2000 വർഷമായിട്ട് ഈ ലോകത്ത്, ഈ ലോകത്തിന്റെ ഉത്ഭവം മുതല് ഈ ക്രിസ്ത്യാനികൾ ഈ ജൂതന്മാരെയും മുസ്ലിങ്ങളെയും മറ്റു ലോകത്തിന്റെ ഉത്ഭവം മുതല് ക്രിസ്ത്യാനികളില്ല. ഈ മണ്ടത്തരം, ഈ നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന പോലെ ആദം മുതൽ ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞ വിട്ടിത്തരം ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. കുരിശിന്റെ ഉത്ഭവം മുതല്, കുരിശ് എന്നാ ഉത്ഭവിച്ച? ഞാൻ കുരിശിന്റെ രാഷ്ട്രങ്ങളൊന്നും ഇതുവരെ യുദ്ധം നിർത്തിയിട്ടില്ല. കുരിശ് മതക്കാരായ എന്തുകൊണ്ട് അവരെന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്? അല്ല, ബൈബിള് വെച്ചിട്ട് അവർ യുദ്ധം ചെയ്യുന്നത്? ഖുറാനാണോ യോസഫ് മാഷിന്റെ കൈ വെട്ടിയത്? ബൈബിൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ലല്ല, അത് വായിച്ച് തമ്മിലടിപ്പിക്കാനാണ് പറയുന്നത്. എസ് വി, ഞാൻ മ്യൂട്ട് ചെയ്ത്. എസ് വി പറയുന്നത് കേക്ക്. എസ് വി ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനുള്ള ആധാരം ബൈബിളിൽ നിന്നാണെങ്കിൽ ആ ആധാരം ആദ്യം വായിക്കുക. ബൈബിളിലെ ആ വചനം ആദ്യം വായിച്ചേ, വേറെ ബൈബിള് പറയാതെ. ആ ഞാൻ വായിക്കാം. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ധരിക്കരുത്. വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, മനസ്സിലായ? പിന്നെ അവിടുത്തെ 35-ാമത്തെ വചനം, പിന്നെ ബൈബിൾ എടുക്കട്ടെ, ഓർമ്മയിൽ പറഞ്ഞ എന്തെന്നാൽ, ഒരുവൻ തന്റെ പിതാവിനെതിരായും മക്കളെ അമ്മായി അമ്മക്കെതിരായും മരുമകളെ അമ്മായി അമ്മക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ നിർത്ത. ഞാൻ എന്റെ ബൈബിൾ കയ്യിൽ എന്റെ മുമ്പിൽ വെച്ചേക്കുക. ആദ്യം മുതൽ വായിക്ക കൃത്യമായിട്ട്, കയ്യിൽ നിന്ന് വായിച്ചു. ആദ്യം മുതലല്ല വായിച്ചത്, താങ്കൾ എവിടെ താൻ വായിക്കുന്ന ഈ തക്കിയ അടിക്കുന്ന പരിപാടി എവിടെ അങ്ങ് നിർത്ത്. എവിടെ സുഹൃത്തെ, ആ ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ എടുത്ത് വായിക്കാനാ പറഞ്ഞത്? ഇവിടെ മുഹമ്മദിനെ അടിക്കണമെങ്കിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് ഇട്ട് സാധനം ഇട്ട് അടിച്ചോണ്ടല്ലോ. നിന്റെ മുഹമ്മദിനെ രണ്ടാമത് കബറിൽ നിന്ന് എടുത്ത് അടിക്കുന്നതിന് തുല്യമാകും. അങ്ങനെ ചെയ്യിക്കാതെ ന്യായമായ രീതിയിൽ ഞങ്ങൾ എങ്ങനെ ഖുറാൻ വായിക്കുന്നു, എങ്ങനെ ഹദീസ് വായിക്കുന്നു, എങ്ങനെ തഫ്സീർ വായിക്കുന്നു, അതേപോലെ വായിച്ച ഷായ്ക്ക് കൊള്ളാം, അല്ലെങ്കിൽ കാലവാരി അടിക്കാനുള്ള സാധനം ഹദീസുകളിലുണ്ട്. കാലുവാരി യേശുവിന്റെ മറ്റേ കോണ ഇച്ചുകൊണ്ട് അടിക്കാനുള്ള വചനം ബൈബിളിലുണ്ട്. തന്റെ വായിരടാ, നിനക്ക് തന്റെ ഉണ്ടെങ്കിൽ നീ വായിര്. നീ ഒരപ്പൻ, നീ 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 യഥാർത്ഥ നീ വിളിക്കുന്ന അപ്പനാണ് നിന്റെ അപ്പനെങ്കിൽ ആ അപ്പൻ ഉണ്ടായതാണെങ്കിൽ നീ അത് വായിരേ.
ഇവന് ധൈര്യം ഉണ്ടെങ്കിൽ ഇവന് ധൈര്യം ഉണ്ടെങ്കിൽ 24 മുതൽ വായിക്കട്ടെ. ബൈബിൾ വായിച്ച് 24 മുതൽ വായിക്കാൻ പറയും ബ്രദറെ, 24 മുതൽ വായിക്കാൻ പറയും. ഇവനെ കൊണ്ട് മിണ്ടിക്കരുത്, വായിക്കും. നീയൊക്കെ ഈ ഉൽപ്പത്തിന് വായിക്കുന്ന നീ നിന്നെ പോലെ ഈ ബൈബിളില് ഈ ഒരു സെക്കൻഡ് പ്ലീസ്. പ്രതിപക്ഷ ബോധം, സ്നേഹം, ഇതൊന്നും കരുണ, ദയ ഇതൊന്നും വിട്ടുപോകണ്ട. സംസാരിച്ചോളൂ. പുള്ളിക്കാരനെ ഞാനൊരു മിനിറ്റ് ഞാനിത് വായിക്കാം. കാരണം ഇവര് ഈ സമുദ്രം പോലെ എത്രയോ വചനങ്ങളുണ്ട് ബൈബിളിൽ. അതിൽ നിന്ന് ഒരു ചെറിയ ചൂണ്ടയിട്ട് ഒരു വചനത്തെ പുറത്തേക്ക് എടുത്തിട്ട് അതാണ് ബൈബിൾ മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ടുവരും. അതിൻ്റെ അർത്ഥമോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ നോക്കാതെ ഞാൻ താഴെ ഇരിക്കുന്നവർക്ക് വേണ്ടി അത് മുഴുവൻ വായിക്കാം. അവൻ മത്തായി 10 അവൻ എടുത്തത്. മത്തായി 10 അതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയണമെങ്കിൽ 24 മുതൽ ഞാൻ വായിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സഹോദരന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. ശിഷ്യൻ ഗുരുവിൻ മീതയല്ല, ദാസൻ യജമാനനും മീതയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി, യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബെയൽസെബൂൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം. ഇവന്മാരാണ് യേശു ക്രിസ്തുവിനെ പറ്റി ഇപ്പൊ അനാവശ്യം പറയുന്നത്. അപ്പോ യേശു ക്രിസ്തുവിനെ ബെയൽസെബൂൽ എന്ന് ആളുകൾ വിളിച്ചെങ്കിൽ വീട്ടുകാരെ എത്രയധികം, നമ്മളെ എത്രയധികം. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കില്ല. 1500 വർഷമായിട്ട് ഗൂഢമായിട്ട് ഏതോ അറിയാത്ത കാട്ടു ഭാഷയിൽ നമ്മളെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഗൂഢമായതൊന്നും വിളിച്ചിട്ട് വരാതിരിക്കില്ല. ഇപ്പം നമ്മളതൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവിൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പിൻ. അതെ കർത്താവ്, നമുക്ക് ഇതിൻ്റെ എല്ലാ അർത്ഥം പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ പുരമുകളിൽ നിന്ന് ഇതെല്ലാം ഘോഷിക്കുകയാണ്. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ്. ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതെ ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഇപ്പോൾ ഇവരുടെയൊക്കെ മുഹമ്മദ് മുതൽ കുഴി കിടന്ന് അടികൊണ്ട് വാങ്ങിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും കർത്താവിനെ നശിപ്പിക്കാൻ കഴിയുണ്ട്. അതിനെ ഭയപ്പെടുവിൻ. കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ 2 ചെറിയ പക്ഷികൾ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവിന്റെ അറിവില്ലാതെ നിരത്തി വീഴുകയില്ല. എങ്കിൽ നിങ്ങളുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. നമ്മൾ വെറും ആനിമൽസ് അല്ല. ഓക്കെ, അടുത്തത്. ആകയാൽ ഭയപ്പെടേണ്ട. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ക്രിസ്ത്യാനി, നിങ്ങൾ സോഫ്റ്റായിട്ട് സംസാരിക്കണം, നിങ്ങൾ തല കുനിഞ്ഞ് അങ്ങ് നിന്ന് കൊടുത്തേക്കണം, അവർ നിങ്ങളുടെ കർത്താവിനെ തെറി പറയട്ടെ, വെറും പ്രവാചകനാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തട്ടെ, നിങ്ങൾ അങ്ങ് ഓക്കെ സാർ, ഓക്കെ ബ്രദർ നോ പ്രോബ്ലം, അള്ളാഹു അക്ബർ എന്ന് അവരുടെ കൂടെ കൂടി അങ്ങ് വിളിച്ചേക്കുക, അതൊക്കെയാണെങ്കിൽ കർത്താവ് നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തതാണ്, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. എന്താണ്, വീട്ടിൽ രണ്ടുപേർക്ക് അഭിപ്രായ വ്യത്യാസം കാണും. ഒരുത്തൻ പോയിട്ട് ഒരു മുസ്ലിം പെണ്ണിനെ കെട്ടിയിട്ട് മുസ്ലിമായി പോകും, വേറൊരുത്തനും അതുപോലെ പോകും. അപ്പൊ വേറെ മൂന്നാമത്തെ സഹോദരൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ സഹോദരന്മാരെയും സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുന്ന സഹോദരന്മാരിവിടെ ഉണ്ടല്ലോ. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ എന്തുതരം വാളാണെന്ന് നോക്കിക്കോണം. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവി അമ്മയോടും ഭേദിപ്പാൻ അത്ര ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും.
സഹോദരന്മാരെ, ഭൂമിയിൽ സമാധാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശെടുത്ത് നടക്കുവാൻ, അവനെ പിന്തുടരുവാൻ ഒരാള്, ഒരു ക്രിസ്ത്യാനി തന്നെ, ഞാൻ പറയുന്നത് ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഞാൻ കർത്താവിനെ പിന്തുടരുവാൻ ആഗ്രഹിച്ച് ആ കർത്താവിന്റെ വചനം പ്രമാണിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ പള്ളിയിലെ ചില കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തോന്നും, എൻ്റെ വീട്ടുകാരോട് ഞാൻ ആവശ്യപ്പെട്ടു, കാരണം അതൊക്കെ വളരെ ദൈവികമായിരുന്നില്ല. അപ്പോൾ തന്നെ വീട്ടിൽ വാള് തുടങ്ങി. ഈ കന്യാമറിയത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടക്കുന്നു പറഞ്ഞു. എന്താണ് അതീവ വേദന? തൻ്റെ മകൻ ഈ രീതിയിൽ മരിക്കാൻ പോകുന്നതാണ് എന്നറിഞ്ഞുള്ള വേദന, ആ മഹാവേദനയാണ് വാള്. ഒരു കുടുംബത്തിൽ ഒരാള് ക്രിസ്തുവിനെ പിന്തുടരുന്നവരും മറ്റെല്ലാവരും ഈ ലോകത്തെ പിന്തുടരുന്നതുമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ ആശയങ്ങളുടെ വാളുകളാണ്, വിശ്വാസത്തിന്റെ എതിർവിശ്വാസത്തിന്റെ വാളുകളാണ്. ഒരു വീട്ടിലൊരു നിരീശ്വരനും ഒരു ഒരു ബിലീവറും ഉണ്ടെങ്കിൽ അവിടെ വാൾ, ആശയങ്ങളുടെ വാളുകളാണ് അവർ. അപ്പോ കർത്താവ് പറയുന്നു, എന്നെക്കാളധികം മറ്റുള്ള കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നവനാണെങ്കിൽ എനിക്ക് യോഗ്യനല്ല. എന്താണ്? അവർ പറയും, ഓക്കെ, ഇപ്പോ ലോറൻസ് ഒരാളുണ്ടല്ലോ, ക്രിസ്ത്യൻ ലോറൻസ്, അയാളിപ്പോ എങ്ങനെയായി തീർന്നിരിക്കുന്നു? അപ്പൊ അയാൾക്ക് സഹോദരന്മാരെയും തള്ളാൻ വയ്യ. കർത്താവിനെ അപ്പൊ തള്ളിയില്ലേ? സഹോദരന്മാരുടെ കൂടെ നിൽക്കുമ്പോ കർത്താവിനെ തള്ളിയ പോലെയല്ലേ? ഒരിക്കലെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ടോ അവര് തെറ്റായ മാർഗത്തിലേക്ക് പോയിന്ന്? അപ്പൊ അത് പറയാൻ കഴിവില്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥിതിയിലൊക്കെ അവർ അകപ്പെടും. 40-ാം വചനം, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. മനസ്സിലായോ? അപ്പോ ഈ വന്ന SVR ഒക്കെ വന്നിട്ട് ഇവിടെ ദൈവദൂഷണം പറയാൻ കയറി വരുമ്പോ അത്ര രീതിയിൽ അവരെ സംസാരിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. അവരെ കൊണ്ട് വായിപ്പിക്കണം. ഞാനിപ്പോ വായിച്ചു, അത്ര ക്ലിയർ ആണ്. യേശുക്രിസ്തു പറഞ്ഞു വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്, വാൾ അത്രേ വരുത്തുവാൻ. എന്ത് വാള്? ആശയങ്ങളുടെ, വിശ്വാസങ്ങൾ തമ്മിൽ, എതിരഭിപ്രായങ്ങൾ തമ്മിലുള്ള സംഘടന, അതാണ് ഇവിടെ കർത്താവ് വാള് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവന്മാരെ പോലെ ഈ മുഹമ്മദ് എത്ര പേരെ കൊന്നു, മുഹമ്മദ് എത്ര പേരെ കൊല്ലിച്ചു. മുഹമ്മദിന്റെ ജനനം മുതൽ ഈ ലോകത്തിൽ വാള് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വാൾ എന്നെങ്കിലും അവസാനിച്ചിട്ടുണ്ടോ? എന്തിനാണ് ജോസഫ് മാഷിന്റെ കൈകാല് വെട്ടിയത്? എന്തിനാണ് അവർ വെട്ടിയത്? ഈ വചനം വെച്ചിട്ടാണോ വെട്ടിയത്? ജോസഫ് മാഷ്ടെ ഒരു ആശയം അവിടെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പേര്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത്ര മോശം പേരാ, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വാളെടുത്ത് വെട്ടേണ്ട എത്ര മോശപ്പെട്ട പേരാണ് അത് എന്നുള്ളത്. അപ്പോ ഇവർക്ക് നാണക്കേട്, ഇപ്പോ അവർക്കാകെ നാണക്കേട്, അവർക്ക് അപകർഷതാ ബോധം. അവരുടെ പേരാരെങ്കിലും പറഞ്ഞാൽ ഉടനെ അയ്യോ ഇയാളെ പറ്റി എന്താ പറയാൻ പോണെന്ന് ഇവർക്കൊരു അപകർഷതാ ബോധം. അപ്പൊ ഇവിടെ വന്നിട്ട് അപകർഷതാബോധത്തെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബൈബിളിൽ എത്ര വചനങ്ങളുണ്ട്. യേശുക്രിസ്തു ഇത് മാത്രമാണോ പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞ ഏതെങ്കിലും ഒരു ഉപദേശം ഇവരെടുത്ത് വായിക്കാറുണ്ടോ വേറെ? ഈ ഒരൊറ്റ എണ്ണം കണ്ടുപിടിച്ചുകൊണ്ട് വരും, എന്നിട്ട് അതിന്റെ അർത്ഥത്തെ വികൃതമാക്കി ഇവിടെ പ്രസ്തുത ഇവിടെ താഴെ ഇരിക്കുന്നവരെ അവരെ ചഞ്ചലിപ്പിക്കാൻ നോക്കുക. ഇതൊന്നും നടക്കില്ലടോ, എത്ര കാലമായി ഇതൊക്കെ നിങ്ങൾ പരിശ്രമിച്ച് ശീലിച്ച്, എന്നിട്ട് അവസാനം എന്തായി? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മുഹമ്മദോ ഈ അള്ളാഹുവോ ഈ ബൈബിളിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഈ ബൈബിളിനെ നിങ്ങളുടെ മുഹമ്മദോ അള്ളാഹുവോ എന്നെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ സത്യമാക്കാൻ, അല്ലെങ്കിൽ ഇത് സത്യമാണെന്ന് പറയാൻ വേണ്ടി ഖുർആൻ ഇറങ്ങിയതാണ്, അതിലുള്ളത് മുഴുവൻ നുണയാണ് താൻ. അതുകൊണ്ട് ഈ പണി ഇവിടെ നടക്കില്ല എന്ന് ഞാൻ പറയുന്നു. നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ആരെങ്കിലും വന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ട് വന്നാൽ അവരോട് ബാക്കിയുള്ളതും കൂടി വായിക്കാൻ പറയണം ദയവ് ചെയ്തിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം ഇവിടെ തോമസ് ബ്രദറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, സുനിൽ ബ്രദറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ഒരാൾ ഇവിടെ വന്ന് കയറി വന്നിട്ട്, ആരാണ് ജെയിംസോ മറ്റോ, നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം ബ്രദറെ. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കഠിനമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സത്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, അപ്പൊ അത് കഠിനമായിട്ട് തോന്നും. സത്യം എന്താണ്? ഈ മുസ്ലിം മതം ഇത് പിശാച് കൊണ്ടുവന്ന മതമാണ്. അതിലൊരു സത്യവുമില്ല, സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല. അതാണ് സത്യം. അത് കടുപ്പമായിട്ട് താങ്കൾക്ക് തോന്നിയെങ്കിൽ സോറി, അത് താങ്കൾക്ക് അത് കേൾക്കേണ്ടി തന്നെ വരും. അത് എത്ര കഠിനമായിട്ട് തോന്നിയാലും അതാണ് സത്യം. ഓക്കെ, അത് ഈ ലോകത്തിൽ രണ്ട് സത്യങ്ങൾ ഉണ്ടാകാൻ ഒരു വഴിയില്ല. മുഹമ്മദ് സത്യമാണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നുണയാണ്. യേശു ക്രിസ്തുവാണ് സത്യമെങ്കിൽ ബാക്കിയെല്ലാം നുണയാണ്. യേശു ക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിട്ട് അയാളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ജെയിംസ് സാറേ.
ജെയിംസ് ആർ എൽ വേറെ ജെയിംസ് ആണ്, ജെയിംസ് ഇത് നടക്കത്തില്ല, ഞങ്ങൾക്ക് മുഹമ്മദിനെ ബഹുമാനിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ കർത്താവിനെയും കർത്താവിന്റെ മാതാവിനെയും പരസ്യമായിട്ട് നിന്ദിക്കുന്ന ഒരു പുസ്തകമാണ്. മറിയമ്മിനെ എപ്പോ മെൻഷൻ ചെയ്താലും അവള് ഗുഹ്യഭാഗം സൂക്ഷിച്ചു ഗുഹ്യഭാഗം സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു സ്ത്രീയെ പറ്റി പറയുമ്പോ അതാണോ പറയേണ്ടത്? അവള് ഗുഹ്യഭാഗം സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, അവള് തെണ്ടി നടന്നില്ല എന്ന്? ഇതാണ് ഒരു സ്ത്രീയെ പറ്റി പറയേണ്ടത്? ഇങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിഷമം തോന്നുന്നില്ല? ഇവരിത് പറഞ്ഞുകൊണ്ടിരുമ്പോ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നുന്നില്ല ജെയിംസ്? ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങളത് പ്രകടിപ്പിക്കും. പിന്നെ സങ്കീർത്തനം 4:1 വചനമുണ്ട്, കോപിക്കുക നിങ്ങൾ പാപം ചെയ്തത്, എല്ലാവരും തിരിഞ്ഞ് അവനവന്റെ വഴിക്ക് പോയി, നമ്മുടെ കൂടെയുള്ളവരാരും കൂടെ നിൽക്കുന്നില്ലെങ്കിലും കോപിക്കുക പാപം ചെയ്തത്. നമ്മൾക്ക് കോപം വരും ഇതൊക്കെ കാണുന്നത്, പക്ഷെ നമ്മൾ അവരെ തെറിയല്ല പറയുന്നത്, അവരെ വെട്ടിക്കൊല്ലുകയല്ല ചെയ്യുന്നത്, അവരോട് സത്യം സത്യമായിട്ടും ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നമ്മൾ പറയും. അവർക്ക് കഷ്ടമില്ലെങ്കിൽ അവർ പോയി പണി നോക്കട്ടെ, അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനെ ഭയപ്പെടുകയില്ല. ജെയിംസിന് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ അച്ഛൻ.